വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലൗലി ഷോർട്സ് ഡോട്ട് കോം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷിലെ അവസാന ചാപ്റ്ററായ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന ചാപ്റ്ററാണ്. തേസ ഫ്രാങ്ക് എന്ന ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ വൈകല്യങ്ങളുള്ള ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് പലപ്പോഴും ദൈനംദിന ജീവിതത്തിൻ്റെ ഭംഗികളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ടെക്നോളജി ഒരു പരിധിവരെ അവർക്ക് ഒരു ലെവലറായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ കഥ പറയുന്നത് ടെക്നോളജിയുടെ മനുഷ്യമുഖത്തെക്കുറിച്ചും അതേപോലെ ഗ്രേറ്റ എന്ന പെൺകുട്ടിയെ എങ്ങനെയാണ് ടെക്നോളജി സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന ഈ സ്റ്റോറി. നമുക്ക് ചാപ്റ്ററിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. ഗ്രേറ്റ എന്ന പെൺകുട്ടിയുടെ, നമ്മൾ പറഞ്ഞു ഗ്രേറ്റ എന്ന പെൺകുട്ടിയുടെ ഡിസേബിൾഡ് ചിൽഡ്രാണ്. അവളുടെ അച്ഛൻ ഇൻ്റർനെറ്റിലൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമുക്ക് വീടുകളുണ്ടാക്കാം, സ്ട്രീറ്റ്സുകളുണ്ടാക്കാം, ലൈബ്രറി, റൂംസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ഇൻ്റർനെറ്റിലുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ ഭാര്യയും മകനും മൈൻഡ് ചെയ്തതേയില്ല. പകരം അദ്ദേഹത്തിൻ്റെ മകളായ ഗ്രേറ്റ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നേരെ നോക്കിയത്. ഭാര്യയും മകനും പാസ്റ്റയും ആർട്ടിചോക്സും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിക്കൽ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. മകൻ പറഞ്ഞു, അങ്ങനെയുണ്ടോ അച്ഛാ? ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തോളൂ. കാരണം അവനിപ്പോൾ പഠനത്തോടൊന്നും വലിയ താല്പര്യമില്ല. അവനിപ്പോൾ കരാട്ടയോടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. 11 വയസ്സായിരുന്നു അവൻ്റെ പ്രായം. അമ്മ പറഞ്ഞത്, പകൽ മുഴുവനും ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിലാണ്. ഇനി വൈകുന്നേരം കൂടി കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വൈകുന്നേരങ്ങളിൽ എനിക്ക് ഗാർഡനിലാണ് ചിലവഴിക്കാൻ താല്പര്യം എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ ഗ്രേറ്റ അവളുടെ ബൗളിൽ ആർട്ടിചോക്സിൻ്റെ ഇലകൾ വട്ടമിട്ട് കളിക്കുകയായിരുന്നു. അതിൽ നിന്നും ഗ്രേറ്റ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛ എനിക്ക് കാണണം, എനിക്ക് ആ വെബ്സൈറ്റ് കാണണം എന്ന് അച്ഛനോട് അവൾ പറഞ്ഞു. ഗ്രേറ്റ എന്ന പെൺകുട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസേബിൾഡ് ചിൽഡ്രൻ ആണ്. 10 വയസ്സിലാണ് അവൾ ഷൂ കെട്ടലൊക്കെ പഠിച്ചത്. അതേപോലെ തന്നെ 5th ഗ്രേഡ് ലെവലിലാണ് അവൾ വായിക്കുന്നത്. അവളൊരു സ്പെഷ്യൽ സ്കൂളിലേക്കാണ് പോവാറുണ്ടായിരുന്നത്. 16 വയസ്സായിരുന്നു ഗ്രേറ്റയുടെ പ്രായം. അവൾ പറഞ്ഞു, അച്ഛ എനിക്ക് കാണണം, എനിക്ക് ആ വെബ്സൈറ്റിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞ സമയത്ത് അച്ഛൻ അവളെ കമ്പ്യൂട്ടറിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ടേബിളിലിരുത്തി. ആ സമയത്ത് ഭാര്യയും മകനും പരസ്പരം കണ്ണിറുക്കി, അച്ഛനിതാ ഗ്രേറ്റയെയും കൂടി ഈ എടാകൂടത്തിലേക്ക് വലിച്ചു വെച്ച് കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ പരസ്പരം കണ്ണിറുക്കി കാണിച്ചു. അങ്ങനെ അച്ഛൻ അവളുടെ തൊട്ടടുത്തിരുന്നു. എന്നിട്ട് അവൾക്ക് കമ്പ്യൂട്ടറിൽ പലതും കാണിച്ചു കൊടുത്തു. ഒരു ലൈബ്രറി, ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ ഉണ്ടാക്കി വെച്ച പല വസ്തുക്കളും കാണിച്ചു കൊടുത്തു. ഒരു ലൈബ്രറി കാണിച്ചു കൊടുത്തു. സാം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇല്ലിനോയ്സിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് ഈ ലൈബ്രറി ഉണ്ടാക്കിയത്. മനോഹരമായ ക്ലാസിക് പുസ്തകങ്ങളൊക്കെ ഉള്ള ലൈബ്രറിയാണ് എന്ന് അദ്ദേഹം ഗ്രേറ്റയോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ സമയത്ത്, ആ ലൈബ്രറി കാണിച്ചു കൊടുക്കാനിരിക്കുന്ന സമയത്താണ് ഗ്രേറ്റ പുറത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു. അവൾക്കിതിൽ താല്പര്യമില്ലെന്ന് അച്ഛന് മനസ്സിലാവുകയും നിനക്ക് നിൻ്റേതായ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നവളോട് ചോദിക്കുകയും ചെയ്തു. ഗ്രേറ്റ വളരെ സാവധാനമേ ടൈപ്പ് ചെയ്യൂ, അച്ഛൻ പ്രാർത്ഥിക്കാണ് അല്ലെങ്കിൽ ആശിക്കാണ്. 10 ക്ലാസ്സൊക്കെ വിട്ടു പോകുമ്പോഴേക്ക് ഗ്രേറ്റയ്ക്ക് ഒന്നും കൂടി ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും. അങ്ങനെ ഒരു വേർഡ് പ്രോസസ്സിംഗ് ജോബ് അവൾക്ക് കിട്ടുമായിരിക്കും എന്ന് അച്ഛൻ്റെ ആശയാണ്. ഗ്രേറ്റ് താല്പര്യമില്ലാതെ കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, നിനക്ക് നിൻ്റേതായ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്ന് ചോദിച്ച സമയത്ത് അവൾ പറഞ്ഞു, അതെ എനിക്ക് എൻ്റേതായത് ഉണ്ടാക്കണം, അതായത് പീച്ചസ്, പിയേഴ്സ്, ആർട്ടിചോക്സ് ഒക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ്, ഇത് ഒരു വീട്ടിലായിട്ട് ഉണ്ടാക്കണോ അതോ കിച്ചണിലാണോ വേണ്ടത്, ഗാർഡനിലാണോ വേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കി, അതിന് പേരിട്ടു ഗ്രേറ്റ സ്ട്രീറ്റ്. അതേപോലെ ഒരു വീടുണ്ടാക്കി, അതിന് പേരിട്ടു ഗ്രേറ്റാസ് ഹൗസ്. ഇത് കണ്ടപ്പോൾ അവൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ അതൊക്കെ എഴുതുന്നത്, ഗ്രേറ്റാസ് ഹൗസ് എന്നും ഗ്രേറ്റാ സ്ട്രീറ്റ് എന്നൊക്കെ എന്തിനാ എഴുതുന്നത് എന്ന് ചോദിച്ച സമയത്ത് അച്ഛൻ മറുപടി പറഞ്ഞു, ബിക്കോസ് ദേ ആർ യുവേഴ്സ്, ദേ ബിലോങ് ടു യു, ഇതൊക്കെ നിൻ്റേതാണ്, അത് നിനക്കുള്ളതാണ് എന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. അങ്ങനെ ഗ്രേറ്റ സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അവളുടെ മനോഹരമായ ഗോൾഡൻ ഹെയറും അവളുടെ സ്വെറ്ററും മാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണ് നീല നിറമുള്ള കണ്ണുകളായിരുന്നു. പിന്നീട് ഗ്രേറ്റ അച്ഛനോട് പറഞ്ഞു, എനിക്ക് എല്ലാ റൂംസിലും ബൗൾസ് വേണം, കിച്ചണിൽ പീച്ചസ് വേണം, ലിവിങ് റൂമിൽ വേണം, ബെഡ്റൂമിൽ വേണം, ഇവിടെയൊക്കെ ബൗളിൽ പീച്ചസ് പഴങ്ങൾ വേണം. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, ആർട്ടിചോക്സ് വേണ്ടേ? ആർട്ടിചോക്സിനെ പറ്റി അവൾ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾ അവളുടെ സെറ്ററിൽ പിടിച്ചു. ഗ്രേറ്റയ്ക്കൊരു സ്വഭാവമുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കേട്ടാൽ
സെറ്ററിൽ പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അച്ഛന് ഇത് മനസ്സിലാവുകയും അവൾ ഇത് ആർട്ടിചോക്സിനെ പറ്റി ഓർമ്മപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന് അച്ഛന് തോന്നുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സോറി പറഞ്ഞിട്ട് ഓക്കെ അല്ലേ, നമുക്ക് എല്ലായിടത്തും PHS പായങ്ങൾ കൊണ്ടുപോയേക്കാം, ബൗൾസിന് കളറുകൾ വേണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ ബ്ലൂ കളറുള്ള ബൗൾസുകളാണ് വേണ്ടത് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രേറ്റ 11 ജനാലയും വെള്ള കർട്ടനുകളാണ് അവളുടെ വീടിന് സെലക്ട് ചെയ്തത്. 11 ജനാല സെലക്ട് ചെയ്തു, വെള്ള കർട്ടനുകളും അവൾ സെലക്ട് ചെയ്തു. കാരണം അവളുടെ റൂമിലെ ജനാലകളുടെ കർട്ടനൊക്കെ വെള്ള നിറത്തിലായിരുന്നു, അതുകൊണ്ടാണ് അവൾ വെള്ള നിറത്തിലുള്ള കർട്ടൻസൊക്കെ സെലക്ട് ചെയ്തത്. പിന്നീട് അച്ഛൻ പറഞ്ഞു, ഇനി നമുക്ക് ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കാം, യെസ് നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ അച്ഛന് കിച്ചണിൻ്റെ മേലെ പേരെഴുതി ഗ്രേറ്റാസ് കിച്ചൺ എന്നിട്ട് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നടന്നോ അല്ലേ, ചുറ്റുമുള്ള ബൗൾസിൽ നിന്നൊക്കെ ഭക്ഷണം ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, എവിടെയാണ് പീച്ചസ് പഴങ്ങൾ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് വളരെ സിമ്പിളാണ്, നോക്ക് ബൗളിൽ ക്ലിക്ക് ചെയ്യേ, ആ സമയത്ത് എന്ത് സംഭവിക്കും? അങ്ങനെ അച്ഛൻ ഗ്രേറ്റയോട് ബൗളിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. അച്ഛൻ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ അങ്ങനെ മറച്ചു പിടിച്ചു. ഗ്രേറ്റ ബൗളിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് പീച്ചസ് എന്ന വാക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഗ്രേറ്റ ചോദിച്ചു, ഇത് പീച്ചസ് എന്ന വാക്കല്ലേ, എവിടെയാണ് റിയൽ പീച്ചസ് പഴങ്ങൾ എന്ന് ചോദിച്ചു. വെറും വാക്കുകളല്ല, കൂട്ടത്തിൽ ചിത്രവും ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഗ്രേറ്റ ആഗ്രഹിച്ചത് റിയൽ പീച്ചസ് വരുമെന്നാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, റിയൽ പീച്ചസ് വരില്ല, ഇതിൻ്റെ ഐഡിയ ഇങ്ങനെ തന്നെയാണ്, നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ കാണുന്നില്ലേ, വാക്കുണ്ടാവും അതിനുശേഷം അതിൻ്റെ ചിത്രവും വരും, അത് നമ്മളെ ഒറിജിനൽ ഫ്രൂട്ട്സിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തു. ഒറിജിനൽ പഴങ്ങൾ, റിയൽ പീച്ചസ് വേണമെങ്കിൽ നമ്മൾ സ്റ്റോറിലേക്ക് പോവേണ്ടി വരും എന്നും അച്ഛൻ കൂട്ടിച്ചേർത്തു. അങ്ങനെ രണ്ടു പേരും കൂടി മറ്റു റൂമുകളൊക്കെ ഉണ്ടാക്കി, ഗ്രേറ്റയ്ക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഒരു കിച്ചൺ ഉണ്ടാക്കി കൊടുത്തു, ഡൈനിങ് റൂം ഉണ്ടാക്കി കൊടുത്തു, ലിവിങ് റൂം ഉണ്ടാക്കി കൊടുത്തു, ബെഡ്റൂം ഉണ്ടാക്കി കൊടുത്തു, പൂച്ചക്കറി റൂം ഉണ്ടാക്കി കൊടുത്തു, ബാത്റൂം ഉണ്ടാക്കി കൊടുത്തു. അവസാനം അവൾ പറഞ്ഞു, ബാത്റൂമിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഒറിജിനൽ വീടല്ലല്ലോ, റിയൽ ഹൗസ് അല്ലല്ലോ, അതുകൊണ്ട് ആരും അത് ഉപയോഗിക്കില്ല, ബാത്റൂമിൻ്റെ ആവശ്യമില്ല എന്നവൾ പറഞ്ഞു. അച്ഛൻ അതിനനുസരിച്ച് ആ വേണ്ട, ഇതാരും ഉപയോഗിക്കില്ലല്ലോ, അതുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ബൗൾസിലൊക്കെ പീച്ചസ് പ്രോഗ്രാം ചെയ്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ക്ലിക്ക് ചെയ്ത സമയത്ത് പഴയ പോലെ തന്നെ വാക്കുകളും ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടു. അവളൊരു ചിരി ചിരിച്ചു, ഒരു കള്ളച്ചിരിയാണ് ചിരിച്ചത്. ഇതിലൊന്നും വലിയ കാര്യമില്ലല്ലോ എന്ന രീതിയിലുള്ള ഒരു ചിരി അവർ ചിരിച്ചു. കാരണം അവൾ ഒറിജിനൽ പഴങ്ങളാണ് ആഗ്രഹിച്ചിരുന്നത്, ഇതിൽ നിന്നും ഒറിജിനൽ പഴങ്ങൾ കിട്ടുന്നില്ലല്ലോ, വെറും വാക്കുകളും ചിത്രങ്ങളാണല്ലോ വരുന്നത്, ഇതിലൊന്നും വലിയ കാര്യമില്ലല്ലോ എന്ന രീതിയിലുള്ള ഒരു കള്ളച്ചിരിയാണ് നമ്മുടെ ഗ്രേറ്റ ചിരിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കിനി ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ ആപ്പിൾസ് ഉണ്ടാക്കാം, പിയേഴ്സ്, അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേറ്റ പറയാണ്, ദർ കുഡ് ബി എനിത്തിങ്, ഇങ്ങനെയാണെങ്കിൽ എന്തും ഉണ്ടാക്കാമല്ലോ, വെറും വാക്കുകളും ചിത്രങ്ങളല്ലേ വരുന്നുള്ളൂ, ഇങ്ങനെയാണെങ്കിൽ എന്തും ഉണ്ടാക്കാമല്ലോ. ആ സമയമായപ്പോഴേക്കും അവൾക്കതിൽ താല്പര്യം കുറഞ്ഞു, അവൾ കസാരയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. അമ്മ ഗാർഡനിൽ ബ്ലാക്ക് ബെറി പഴങ്ങൾ അങ്ങനെ കട്ട് ചെയ്യായിരുന്നു, അമ്മയെ സഹായിക്കാൻ വേണ്ടി അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. ആ സമയത്ത് അച്ഛൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോവാണ്. കാരണം അവളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ അച്ഛൻ കണ്ടു, ആ കാര്യങ്ങളൊക്കെ അച്ഛൻ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അവൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു. അവൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവാൻ ഒരിക്കലും പോകുന്നില്ല, അവളെപ്പോലെയുള്ള വൈകല്യങ്ങളുടെ കുട്ടികളോടൊപ്പം ഗ്രൂപ്പ് ഹൗസിലായിരിക്കും നമ്മുടെ ഗ്രേറ്റ താമസിക്കുക. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, ആശിക്കുകയാണ് ഗ്രേറ്റയുടെ വീട് വലിയ വീടാവട്ടെ, അവളുടെ റൂമിനൊക്കെ വെള്ള നിറത്തിലുള്ള കേർട്ടൻസ് ഉണ്ടാവട്ടെ, അതേപോലെ തന്നെ അവിടെ ഓർച്ചാർഡ് ഉണ്ടാകട്ടെ, ആ പഴങ്ങളുടെ മരങ്ങളിലൊക്കെ ഫ്രൂട്ട്സുകളും റിയൽ ബൗൾസിൽ വെക്കാനുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവട്ടെ, ആപ്പിൾസ്, പിയേഴ്സ്, പീച്ചസ്, ഗ്രേറ്റക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവൾ പോകുന്ന ഗ്രൂപ്പ് ഹൗസിൽ ഉണ്ടാവട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്രേറ്റയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അച്ഛൻ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചു നൽകിയത് എന്നും ടെക്നോളജി എങ്ങനെയാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നത് എന്നതുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത്. താങ്ക് യു വെരി മച്ച്. ഈ ചാപ്റ്ററിൽ നിന്നും പബ്ലിക് എക്സാമിന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തീർച്ചയായിട്ടും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.